നമുക്ക് നല്ല കിടിലൻ രുചിയിലൊരു മട്ടൺ ബോട്ടി ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് മട്ടൺ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് തവണ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. സാധാ ബോട്ടി പോലെയല്ല ഇത്, മട്ടൻ്റെത് നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3-4 ആടിൻ്റെ ബോട്ടിയാണുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലതായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഫ്രഷ് വാട്ടറിൽ ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും, അതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കുന്ന പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തവി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പൗഡേഴ്സായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു 3 വിസിൽ വരെയൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നല്ല ഉരുളിയിലോ അല്ലെങ്കിൽ കടായിലോ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി അങ്ങനെയേ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതൊരു 2 വലിയ വെളുത്തുള്ളി മുഴുവനായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പിടി ചെറിയ ഉള്ളിയും 1 പച്ചമുളക് 1 വലിയ സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ലതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. അപ്പോൾ എത്രത്തോളം കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ടോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂണോളം ബീഫ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇത് ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ബോട്ടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 ആടിൻ്റെയൊക്കെ ബോട്ടി എടുത്തിട്ട് ഇത്രേ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചുരുങ്ങുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ഇനി ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒരു മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഞാൻ 1-5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ഫ്രൈ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും നേരം നിങ്ങൾക്ക് അടുപ്പിൽ വെച്ച് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അല്ല ഗ്രേവി ടൈപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തെടുക്കാം. നല്ല കിഡിലൻ രുചിയാണ് കേട്ടോ ഈ ഒരു ബോട്ടി ഫ്രൈക്ക്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് കുരുമുളകൊക്കെ അത് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കിഡിലൻ ടേസ്റ്റിലുള്ള ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ദോശയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം പൊടിച്ചതും അല്പം കറിവേപ്പിലയും കൂടെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.